ഒരു കൊലപാതകം അല്ലെങ്കിൽ നാടിനെ നടുക്കിയ എന്തെങ്കിലും ഒരു സംഭവം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല. എന്നാൽ ഇതേ മാധ്യമങ്ങൾ തന്നെ ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വാർത്തയുണ്ടാക്കുന്നതിലും മിടുക്കന്മാരാണ്. പല സംഭവങ്ങളുടെയും ഗതി മാറ്റിമറിച്ച ജനങ്ങളിൽ പേടിയും ഭീകരതയും നിറക്കുന്നതും ഇതേ മാധ്യമങ്ങൾ തന്നെ. എന്നാൽ ഇത് ഇപ്പോൾ പറയാനുള്ള കാരണം മറ്റൊന്നാണ്. അത് പറഞ്ഞു തുടങ്ങണമെങ്കിൽ 17 വർഷം പിന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ മുൻപ് ഈ ചിത്രങ്ങളൊന്ന് കണ്ടു നോക്കണം. ജയാനന്ദൻ ഏവർക്കും അറിയാവുന്ന പേരിൽ പറയുകയാണെങ്കിൽ റിപ്പർ ജയാനന്ദൻ. ഒരു കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന മുഖമാണിത്. കേരളത്തെ വിറപ്പിച്ച സീരിയൽ കില്ലർ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ സ്ത്രീകളെ ഉൾപ്പെടെ തലക്കടിച്ചു കൊല്ലുന്ന കൊടും കുറ്റവാളി, അങ്ങനെ പല പേരുകളിലാണ് മാധ്യമങ്ങൾ ജയാനന്ദനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മാള ഇരട്ടക്കൊല, പെരിഞ്ഞനം, പുത്തൻവേലിക്കര കൊലക്കേസുകൾ എന്നിങ്ങനെ 24 കേസുകളിലെ പ്രതിയാണ് ജയാനന്ദനെന്നാണ് ഇന്നും പലരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ജയാനന്ദൻ നടത്തിയതായി ആരോപിക്കപ്പെട്ട 5 കൊലപാതകങ്ങളിൽ 3 കോടതി ഇയാളെ വെറുതെ വിട്ടിരുന്നു. ഒരു ഉമ്മയും മകളും കൊല്ലപ്പെട്ട മാളയിലെ ഇരട്ട കൊലപാതകത്തിലുൾപ്പെടെ ജയാനന്ദൻ നിരപരാധിയായിരുന്നു. എന്നാൽ എത്ര പേർ മാധ്യമങ്ങൾ വഴി ഈ വാർത്ത അറിഞ്ഞു എന്നത് പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ പെരുപ്പിച്ചുകാട്ടൽ എടുത്തു പറയേണ്ടത്. 2 കൊലപാതക കേസുകളിൽ ജയാനന്ദൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു. 6-ാമതൊരു കേസിൽ ഇയാൾ പ്രതിയാക്കപ്പെട്ടെങ്കിലും ചാർജ് ഷീറ്റ് പോലും സമർപ്പിച്ചിട്ടില്ല. ഇതും ജനങ്ങളെ അറിയിക്കാനുള്ള മാന്യത കാട്ടാത്തവരാണ് ഇപ്പോഴുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് മറയില്ലാതെ തന്നെ പറയാം. എന്തിനേറെ പറയുന്നു, വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ജയാനന്ദൻ ഹൈക്കോടതി അഭിഭാഷകയായ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി 17 വർഷത്തെ ജയിൽവാസത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ആദ്യമായി പരോളിന് പുറത്തിറങ്ങിയ വാർത്തയിൽ പോലും പറഞ്ഞുവെക്കുന്നത് 7 കൊലപാതകങ്ങൾ പ്രതിയാണ് ജയാനന്ദൻ എന്നാണ്. റിപ്പർ ജയാനന്ദനെ കുറിച്ച് മാധ്യമങ്ങൾ പടച്ചുവിട്ടത് പൂർണ്ണമായും ശരിയല്ലെന്ന് തെളിയിക്കാനായി ജേർണലിസ്റ്റായ നിതീഷ് MK 1 വർഷത്തോളമായി ഈ കേസിന്റെ പുറകെയായിരുന്നു. ജയാനന്ദന്റെ മേൽ ആരോപിക്കപ്പെട്ട മുഴുവൻ കുറ്റങ്ങളുടെയും കേസ് രേഖകൾ പഠിച്ച് നിതീഷ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് ന്യൂസ് മിനിറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ കൃത്യവും വ്യക്തവുമായി അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നുമുണ്ട്. റിപ്പർ ജയാനന്ദൻ കൊടും ക്രിമിനലാണെന്ന പൊതുബോധമുണ്ടാക്കിയെടുത്ത നമ്മുടെ മീഡിയ, പോലീസ് സംവിധാനങ്ങൾ എത്രമാത്രം മനുഷ്യത്വരഹിതമാകുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്റ്റോറി. ആധികാരിക വിവരങ്ങൾ കോർത്തിണക്കി നിതീഷ് തയ്യാറാക്കിയ ഈ വിവരണം വായിച്ചു തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. ഇത്തരത്തിലൊരു കേസിനെ പഠിച്ച് സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച നിതീഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ജേർണലിസ്റ്റ് ഷാഹിന KK എഴുതിയ കുറിപ്പിൽ പറയുന്നത് പോലെ, ഈ റിപ്പോർട്ടിൽ റിപ്പർ ജയാനന്ദനെ ഹീറോ ആക്കിയിട്ടില്ല നിതീഷ്. അയാൾ മഹാനാണ് എന്ന ഒരു ആഖ്യാനമല്ല ഈ സ്റ്റോറി മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് അയാളെ വെറുതെ വിട്ട കുറ്റങ്ങളുടെ പേരിലടക്കം ജയിലിൽ അയാൾക്ക് നഷ്ടപ്പെട്ട 17 വർഷങ്ങളുടെ കണക്ക് ചോദിക്കുന്നുണ്ട് ഈ വാർത്ത. ജീവിതത്തിൽ നിന്ന് അയാൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങളും നിയമ സംവിധാനവും ചേർന്ന് സൃഷ്ടിച്ച പൊതുബോധത്തിന്റെ നിത്യ തടവുകാരൻ കൂടിയാണ് അയാൾ. സീരിയൽ കില്ലർ എന്ന ഇമേജിന്റെ തടവറയിൽ ജീവപര്യന്തനത്തിന് വിധിക്കപ്പെട്ടിരുന്നു അയാൾ. ഇങ്ങനെയായിരുന്നു ഷാഹിന KK തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരാൾ 1000 തെറ്റ് ചെയ്തെന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിൽ 900 ആരോപണങ്ങളും ശരിയല്ലെങ്കിലും ബാക്കിയുള്ള 100 എണ്ണവും അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. എന്നാൽ ഈ 100 തെറ്റുകളുടെ പേരിൽ ബാക്കിയുള്ള 900 തെറ്റുകളും അയാൾക്ക് മേൽ കെട്ടിവെക്കപ്പെടുന്നതിലുള്ള വിയോജിപ്പാണ് ജയാനന്ദന്റെ സംഭവങ്ങളിലും ചൂണ്ടിക്കാണിക്കേണ്ടത്. 17 വർഷത്തോളം ചെയ്ത തെറ്റിന് ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞതിന്റെ ഇരട്ടിയിലധികം വേദനയും നാണക്കേടും മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ അയാൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ഇന്നും അവരത് തുടരുന്നു എന്നതാണ് വസ്തുത. ഇതിനൊക്കെ നിയമ സംവിധാനങ്ങളും കൂട്ടുനിന്നു എന്നത് അതിലേറെ പരിതാപകരമാണ്. ഒരു സീരിയൽ കില്ലറിനെ മാധ്യമങ്ങളും ഭരണ സംവിധാനവും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ജയാനന്ദന്റെ
ജീവിതം. ഇത്രയും പറഞ്ഞെന്ന് കരുതി അയാൾ ചെയ്ത തെറ്റുകൾ തെറ്റല്ലാതാകുന്നില്ല. ജയാനന്ദൻ ഒരിക്കലും വിശുദ്ധനല്ല. തെറ്റിദ്ധാരണ പരത്തുന്ന മാധ്യമങ്ങളുടെ മുഖം തുറന്നുകാട്ടാൻ മാത്രമാണ് ഇത്രയും പറഞ്ഞു വെക്കുന്നത്.